അറ്റകുറ്റപ്പണിക്കായി രണ്ട് ദിവസം അടച്ചിട്ട തേവര കുണ്ടന്നൂർ പാലം തുറന്നപ്പോൾ യാത്രക്കാർക്ക് ഇരട്ടി ദുരിതം. കുഴിയടയ്ക്കാനെന്ന പേരിൽ തട്ടിക്കൂട്ട് പണികളാണ് നടന്നത്. മെറ്റൽ പൊടിയിട്ട് കുഴി അടച്ചതോടെ പൊടിശല്യം കാരണം യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്തിനാണ് ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണത്? ഇതിന്റെ കൊണ്ട് ഇപ്പൊ പൊടി കൊണ്ട് നടക്കാൻ പറ്റണ്ട. ഇതിന്റെ കോൺട്രാക്ടറോടും ഇതിന്റെ ആൾക്കാരോടും എനിക്ക് പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ നികുതി പണം തിന്ന് കുടിക്കണ്ടെങ്കിൽ അത് മരുന്നിനെ മുകളിട്ട് മോനെ, നിങ്ങളുടെ വീട്ടുകാർ ഇതിന്റെ അച്ഛനും അമ്മയൊക്കെ തുമ്മി തുമ്മി മരിക്കും. ഇതെന്തൊരു എന്താ കാണിച്ചു വെച്ചേക്കണ? ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടണം. ഇന്ന് ഓർമ്മ വേണോ കേട്ടോ. രണ്ട് ദിവസം പൂർണ്ണമായി അടച്ചിട്ട് നടത്തിയ അറ്റകുറ്റപ്പണിയുടെ വിശേഷം ഇങ്ങനെയാണ്. ഇതിലും ഭേദം പഴയ കുഴി തന്നെ ഇരുന്ന് പൊടി കൊണ്ടിട്ട് കണ്ണിലടിച്ചിട്ട് വണ്ടി പറഞ്ഞു വീണാനിപ്പേ. എന്തൊരു സ്ഥിതിയാണിത്. ഇപ്പൊ ആരോഗിക്കുന്നത് ഇതിനാണ് ഈ രണ്ടു ദിവസം അടച്ചിട്ടത്. ഇത് രണ്ടു ദിവസം നടക്കണ്ട, ഒരു രാത്രി ഇരുന്ന് ചെയ്യാവുന്ന പണിയുള്ളൂ. ഈ ആളുകൾ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് രണ്ടു ദിവസം പാലടച്ച് അടച്ചിട്ടേക്കുന്നത്, ഇത് ഈ ചെയ്യാൻ എന്തിനാ? എന്നിട്ട് അതിന്റെ മീതിത്ത് ടാറെങ്കിലും ഉരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊടി ഉണ്ടാവില്ലായിരുന്നു. ഈ ദുരിതയാത്ര തുടരേണ്ടി വരുമ്പോൾ ഇങ്ങനെയല്ലാതെ ഇവർക്ക് എങ്ങനെയാണ് പ്രതികരിക്കാനാവുക? റോഡ് പണിതേക്കണേ കാണുന്നത് എന്നൊക്കെ കുറച്ച് കല്ലും വാരിയിട്ടിട്ട് റോഡ് പണിതെന്നാണല്ലോ പറയണത്. പൊടിയും പിന്നെ കുഴിയും മെറ്റിലൊക്കെ കുറെ മെറ്റിൽ വാരിയിട്ടുണ്ട് വാസ്തവത്തിൽ. അതിപ്പോ കാണുന്നത് ഇതിപ്പോ രണ്ടു ദിവസം കഴിയുമ്പോ വീണ്ടും കുഴിയാവും, അവിടെ പിന്നെ അടച്ചിട്ട് വെറുതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. കണ്ണിൽ പൊടിയിടുക എന്ന പ്രയോഗം തേവര കുണ്ടന്നൂർ പാലത്തിൽ കെറു കൃത്യം. ഇത് യഥാർത്ഥത്തിൽ ഈ നാട്ടുകാരെ പറ്റിക്കണം. ഇതുള്ളത് ദേശീയപാത അധികൃതരും കരാറുകാരും തമ്മിലുള്ള വലിയ ഒത്തുകളിയുടെ ഏറ്റവും വലിയ നേർചിത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വലിയ ഭാരമേറിയ വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ദേശീയപാത രണ്ട് ദിവസം കാലം അടച്ചിട്ടിട്ട് അറ്റകുറ്റപ്പണിക്കുന്ന പേരിൽ ഇവിടെ ഈ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പണിയല്ലാതെ ഒരു അറ്റകുറ്റപ്പണിയും ഈ പാലത്തിന്റെ പുറത്ത് നടന്നിട്ടില്ല. കുഴികളിൽ മെറ്റൽ പൊടി ഇടാനായി രണ്ടു ദിവസം അടച്ചിടണമായിരുന്നു എന്ന ചോദ്യം തികച്ചും ന്യായമാണ്. അത് രണ്ടു ദിവസം കിട്ടിയിട്ടാണ് ഇവർ ഇമ്മാതിരി പണി കാണിച്ചേക്കണത്. അപ്പൊ രണ്ടു മാസം വേണമെന്ന് പറയുമ്പോൾ ഇവർ എന്താണ് ഒന്തലൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സാധനം ചാണാൻ പറ്റണല്ലോ, അത് പോകും. പിന്നെ ഇനിയിപ്പോ പൊടി ഇവിടെ ഭയങ്കര ശല്യമായിരിക്കും. പിന്നെ ഇത് ഒരു കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും വലിയ ലോറി പോകുമ്പോഴത്തേക്കും മെറ്റിലൊക്കെ അങ്ങോട്ട് ഇളകും. അപ്പൊ ബൈക്കാര് തലയും കുത്തി വീഴും. ദേശീയപാത അതോറിറ്റിയോടും കരാർ കമ്പനിയോടും പ്രതിഷേധത്തിലൂടെ എതിർപ്പറിയിക്കാനാണ് ജനങ്ങളുടെ തീരുമാനം. എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.